ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലോട്ട് വീണ്ടും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഓരോ കപ്പിൾസിൻ്റെയും ഒരു സ്വപ്നം തന്നെയാണ് അവർക്കുണ്ടാവുന്ന കുഞ്ഞുങ്ങൾ ഹെൽത്തി ആയിരിക്കണം എന്ന്. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ ആ മെയിൻ 5 ടിപ്സ് ആണ്. അത് ഫോളോ ചെയ്യുമ്പോൾ നിങ്ങളും ഒരു ഹെൽത്തി ആയിട്ടുള്ള കുഞ്ഞിൻ്റെ അമ്മയാകും. അപ്പോൾ വേഗം തന്നെ ഒട്ടും ഡിലേ ഇല്ലാതെ നമുക്ക് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്കിലോട്ട് പോകാം. അതിനു മുമ്പായിട്ട് നിങ്ങളിൽ ആരെങ്കിലും നമ്മുടെ ഈ ചാനലിലോട്ട് ആദ്യമായിട്ടാണെങ്കിൽ വെൽക്കം ടു അവർ ഫാമിലി മദർ ആൻഡ് ചൈൽഡ് വേൾഡ് ജെനി. ഞാൻ ജെനി. നിങ്ങൾ നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക. ഈ ചാനലിലെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടപ്പുറത്തുള്ള ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി ഒന്ന് തിരഞ്ഞെടുത്ത് വെക്കാൻ നിങ്ങൾ മറന്നു പോകരുത്. അപ്പോൾ വേഗം നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ മെയിൻ ആയിട്ടുള്ള പോയിന്റ് എന്താണെന്ന് വെച്ചാൽ കൺസീവ് ആകുന്നതിന് മുമ്പ് തന്നെ ഹസ്ബൻഡും വൈഫും അവരവരുടെ ഹെൽത്തിനെ ഒപ്റ്റിമൈസ് ചെയ്യണം. കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇതിൻ്റെയൊക്കെ ആവശ്യം ഉണ്ടോ എന്ന്. പക്ഷേ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഏത് തരത്തിലാണ് എഗ് ഉള്ളത്, ഏത് തരത്തിലാണ് സ്പേം ഉള്ളത്, ഏത് തരത്തിലാണ് യൂട്രസ് ഉള്ളത്. അതൊക്കെ അനുസരിച്ചാണ് നമുക്ക് റിസൾട്ട് കിട്ടുന്നത്. കൺസീവ് ആകുന്നതിന് മുമ്പ് ഹസ്ബൻഡും വൈഫും നിങ്ങളുടെ വെയിറ്റ് കൺട്രോൾ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. BMI ഐഡിയലി ഒരു 25 നിൽക്കണം. സ്ത്രീകൾ ഓവർ വെയിറ്റ് ആണെങ്കിൽ പ്രഗ്നൻസിയിൽ ഉണ്ടാവുന്ന കോംപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ മിസ്കാരിയേജ് അല്ലെങ്കിൽ അബോഷൻ, ഷുഗർ, BP ഇതെല്ലാം ഉണ്ടാവാനുള്ള ചാൻസസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഉണ്ടാവുന്ന കുഞ്ഞിനും ഇതെല്ലാം നെഗറ്റീവായിട്ട് എഫക്റ്റ് ചെയ്യും. ഇപ്പോൾ പുറത്തു വന്ന ഈ സ്റ്റഡീസ് വരുന്നത് വരെ വിചാരിച്ചിരുന്നത് സ്ത്രീകളുടെ വെയിറ്റ് മാത്രമാണ് ഹെൽത്തി ബേബിക്ക് ആവശ്യം ഉള്ളൂ എന്നാണ്. പക്ഷേ ഇപ്പോൾ സ്റ്റഡീസ് ഇത് പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ഹസ്ബൻഡിൻ്റെ BMI സ്പേം ക്വാളിറ്റിയെയും ഉണ്ടാവാൻ പോകുന്ന കുഞ്ഞിനെയും അഫക്റ്റ് ചെയ്യുമെന്ന്. അതുകൊണ്ട് തന്നെ ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആണ് ഹസ്ബൻഡ് വൈഫ് രണ്ടുപേരും ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യേണ്ടതും വെയിറ്റ് കൺട്രോളിൽ നിർത്തേണ്ടതും. ഡയറ്റ് എപ്പോഴും ഹെൽത്തി ആയിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. അടുത്തതായി ഒരു പ്രീ കൺസെപ്ഷണൽ ചെക്കപ്പ് വളരെ അത്യാവശ്യമാണ്. എല്ലാ പ്രഗ്നൻസിയും പ്ലാൻഡ് ആയിരിക്കണം. പ്രഗ്നൻസി കൺസീവ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഹസ്ബൻഡ് വൈഫ് രണ്ടുപേരും ഡോക്ടറിൻ്റെ അടുത്ത് പോയി ഒരു പ്രീ കൺസെപ്ഷണൽ ചെക്കപ്പ് ചെയ്യിപ്പിക്കണം. പ്രീ കൺസെപ്ഷണൽ ചെക്കപ്പിൽ ബേസിക്കലി ഫാമിലി ഹിസ്റ്ററി നോക്കാറുണ്ട്. നിങ്ങളുടെ മെഡിക്കൽ ഹിസ്റ്ററി നോക്കും. എന്തൊക്കെ മെഡിക്കേഷൻസ്, എന്തൊക്കെ അസുഖങ്ങൾ നിങ്ങൾക്ക് നേരത്തെ ഉണ്ടെന്ന് ചെക്ക് ചെയ്യും. ചില ബേസിക് ബ്ലഡ് ടെസ്റ്റുകളും ചെയ്യും. ഇതിൽ റുബെല്ലയുടെ ഇമ്മ്യൂണിറ്റി, ഷുഗർ ലെവൽ, തൈറോയിഡ് ലെവൽ, ഹീമോഗ്ലോബിൻ ലെവൽ ഇതൊക്കെ ചെക്ക് ചെയ്ത് നോക്കും. വാക്സിനേഷൻ്റെ ഹിസ്റ്ററിയും നോക്കും. പിന്നെ പ്രഗ്നൻസിയിൽ എന്തൊക്കെ ഇൻ്റർഫിയർ ചെയ്യും, കുഞ്ഞിൻ്റെ ഹെൽത്തിനെ എന്തൊക്കെ നെഗറ്റീവായിട്ട് എഫക്റ്റ് ചെയ്യും അതൊക്കെ ഡോക്ടർ നേരത്തെ ഒപ്റ്റിമൈസ് ചെയ്യും. ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് പ്രഗ്നൻസിക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഡോക്ടർ അനുമതി തരുന്നത്. മൂന്നാമതായുള്ള മെയിൻ ഫാക്ടറാണ് ന്യൂട്രീഷണൽ സ്റ്റാറ്റസും സപ്ലിമെൻറ്റേഷനും. കുഞ്ഞിൻ്റെ 9 വളർച്ച അത് യൂട്രസിൻ്റെ ഉള്ളിലാണ് നടക്കുന്നത്. അമ്മയുടെ ഹെൽത്ത്, അമ്മയുടെ ന്യൂട്രീഷണൽ സ്റ്റാറ്റസ് അതുണ്ടാവാൻ പോകുന്ന കുഞ്ഞിനെ എന്തായാലും എഫക്റ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ നിങ്ങൾ കൺസീവ് ചെയ്യാൻ പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ പ്രീ കൺസെപ്ഷണൽ വൈറ്റമിൻസ് അതിൽ ഫോളേറ്റോ ഫോളിക് ആസിഡോ എന്തായാലും കാണണം. അത് നിർബന്ധമായും നിങ്ങൾ എടുത്തിരിക്കണം. കൂടെ തന്നെ ഹീമോഗ്ലോബിൻ്റെ ലെവൽ 11 കൂടുതലായിരിക്കണം. പിന്നെ വൈറ്റമിൻ D, വൈറ്റമിൻ B12 ഇതിൻ്റെ ഒന്നും ഡെഫിഷ്യൻസി നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടാവാൻ പാടില്ല. നാലാമത്തേതും മെയിൻ ആയിട്ടുള്ള ഒരു കാര്യവുമാണ് ഹസ്ബൻഡ് വൈഫ് രണ്ടുപേരുടെയും ഫാമിലി ഹിസ്റ്ററി. കുറച്ച് ജനറ്റിക് അല്ലെങ്കിൽ ക്രോമോസോമൽ അബ്നോർമാലിറ്റി ഉണ്ട്. അത് തലമുറ തലമുറയോടെ മാറി മാറി വരും. നിങ്ങൾക്ക് ഒരു ഹെൽത്തി ബേബി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെയും ഹസ്ബൻഡിൻ്റെയും ഫാമിലി ജനറ്റിക് ഹിസ്റ്ററി ഡോക്ടറോട് എന്തായാലും ഓപ്പൺലി ഷെയർ ചെയ്യണം. ഒരു പക്ഷേ നിങ്ങളുടെ വീട്ടിലോ നിങ്ങളുടെ ഫാമിലിയിലോ ആർക്കെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള ജനറ്റിക് അസുഖങ്ങൾ എന്ന് പറഞ്ഞാൽ തൽസീമിയ, സിക്കിൾസിൽ അനീമിയ, മസ്കുലർ ഡിസ്ട്രോഫി ഇതുപോലെ ഒരുപാടുണ്ട്. ഇങ്ങനത്തെയൊക്കെ അസുഖങ്ങൾ നിങ്ങളുടെ ഫാമിലി ോ നിങ്ങളുടെ വീട്ടിലോ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കാണിക്കുന്ന ഡോക്ടറോട് എന്തായാലും ഓപ്പൺലി അത് ഷെയർ ചെയ്യണം. ഈ രോഗങ്ങൾ മുന്നോട്ടുള്ള തലമുറയിൽ പോകാതിരിക്കാനും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വരാതിരിക്കാനും വേണ്ടി നിങ്ങൾക്ക് ജനറ്റിക് കൗൺസിലിംഗ് തന്ന് അതിനുള്ള പ്രിക്വേഷൻസ് പറഞ്ഞു തരും. 5 ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് പ്രഗ്നൻസിക്ക് മുമ്പായിട്ടും പ്രഗ്നൻസിയിലും ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ. അതുമൂലം കുഞ്ഞ് ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് കൺസീവ് ആയിക്കഴിഞ്ഞാൽ ഒരു ഹെൽത്തി ഡയറ്റ് എന്തായാലും ഫോളോ ചെയ്യുക. നമ്മുടെ ചാനലിൽ നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് പ്രഗ്നൻസിയിൽ കഴിക്കേണ്ട ഹെൽത്തി ഡയറ്റ് എന്തൊക്കെയാണെന്നും അതുപോലെ തന്നെ ഫെർട്ടിലിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ ഡയറ്റാണ് എടുക്കേണ്ടതെന്നും ലിങ്ക്
ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, കണ്ടു നോക്കുക. ഓരോ ട്രൈമസ്റ്റർ അനുസരിച്ച് ഹെൽത്തി ഡയറ്റ് എടുക്കാൻ ശ്രമിക്കുക. അത് നിങ്ങൾ ഒരു ഡയറ്റീഷ്യനെ കണ്ട് ചെക്കപ്പ് ചെയ്യിച്ച് അതനുസരിച്ച് ഫോളോ ചെയ്യുവാണെങ്കിൽ അത്രയും നല്ലത്. രണ്ടാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഡയബറ്റീസ് എന്ന് പറഞ്ഞ അസുഖത്തെയാണ്. പ്രഗ്നൻസിയിൽ ഉണ്ടാവുന്ന ഡയബറ്റീസ്, ജെസ്റ്റേഷണൽ ഡയബറ്റീസ് എന്ന് പറയുന്നത്, അത് ഉണ്ടാവാൻ പോകുന്ന കുഞ്ഞിനെ ഡയറക്റ്റ് ആയിട്ട് നെഗറ്റീവ് എഫക്റ്റ് ചെയ്യും. നേരത്തെയുള്ള ഡയബറ്റീസ് ആണെങ്കിൽ അത് കൺട്രോളിൽ വെക്കാൻ എന്തായാലും നിങ്ങൾ ശ്രമിക്കണം. അഥവാ ഷുഗർ ലെവൽ കൺട്രോൾ ആയില്ലെങ്കിൽ കുഞ്ഞിന് ബേർത്ത് ഡിഫെക്ട്സ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ പ്രഗ്നൻസിയിൽ നിങ്ങളുടെ ഷുഗർ ലെവൽ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്ത് വെക്കണം. ഡയബറ്റീസ് ഉണ്ടോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ് എന്തായാലും നിങ്ങൾ ചെയ്തു നോക്കണം. കാരണം ഇതിൻ്റെ നെഗറ്റീവ് എഫക്റ്റ് കുഞ്ഞിന് ഉണ്ടാകും. അതുകൊണ്ട് തന്നെ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ടെസ്റ്റ് ചെയ്ത് ഷുഗർ ഉണ്ടോ എന്ന് നോക്കി ഷുഗർ കൺട്രോളിൽ നിർത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. പ്രഗ്നൻസിയിൽ ഉണ്ടാകുന്ന ഷുഗറിനെ പറ്റി, ജെസ്റ്റേഷണൽ ഡയബറ്റീസിനെ പറ്റി ഞാൻ നേരത്തെ ഡെഡിക്കേറ്റഡ് വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണേണ്ടവർക്ക് വേണ്ടിയിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം, കണ്ടു നോക്കുക. അടുത്തതായിട്ട് പ്രഗ്നൻസിയിൽ ഉണ്ടാകുന്ന ബ്ലഡ് പ്രഷർ, ജെസ്റ്റേഷണൽ ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നത്, അതും കുഞ്ഞിന് നെഗറ്റീവായിട്ട് എഫക്റ്റ് ഉണ്ടാക്കും. അപ്പോൾ നേരത്തെ നിങ്ങൾക്ക് ബ്ലഡ് പ്രഷർ ഉണ്ടെങ്കിലോ പ്രഗ്നൻസിയിൽ ഉണ്ടായ ബ്ലഡ് പ്രഷർ ആണെങ്കിലോ നിങ്ങൾ കൺട്രോളിൽ നിർത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം ജെസ്റ്റേഷണൽ ഹൈപ്പർ ടെൻഷൻ മൂലം കുഞ്ഞിൻ്റെ ഗ്രോത്ത് കുറയാൻ ചാൻസ് ഉണ്ട്. പ്രഗ്നൻസിയിൽ ഉണ്ടാകുന്ന ബ്ലഡ് പ്രഷർ, ജെസ്റ്റേഷണൽ ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നതിൻ്റെ വീഡിയോയും നമ്മൾ നേരത്തെ ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. കാണേണ്ടവർക്ക് വേണ്ടിയിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം, കണ്ടു നോക്കുക. ഈ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും നിങ്ങൾ നേരത്തെ ഡോക്ടറിൻ്റെ അടുത്ത് പോയി ചെക്കപ്പ് ചെയ്യിപ്പിച്ചാൽ മാത്രം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഡോക്ടറിൻ്റെ അടുത്ത് പോയി ചെക്കപ്പ് ചെയ്യിപ്പിക്കേണ്ടതാണ്. ലാസ്റ്റ് ആയിട്ടുള്ള കാര്യം ഡെലിവറിയാണ്. പ്രഗ്നൻസി ആകുന്നതിന് മുമ്പ് നന്നായി കെയർ ചെയ്തു, പ്രഗ്നൻസി മുഴുവനും ചെക്കപ്പ് ചെയ്തു, നന്നായി കെയർ ചെയ്തു. പക്ഷേ ഡെലിവറിയുടെ പ്രോസസ്സിൻ്റെ സമയത്ത് കുഞ്ഞിന് ഓക്സിജൻ്റെ കുറവുണ്ടാവുകയാണെങ്കിലോ, കുഞ്ഞ് സമയത്തിന് കരഞ്ഞില്ലെങ്കിലോ, കുഞ്ഞിന് ബേർത്ത് ആസ്ഫിക്സിയ എന്ന് പറഞ്ഞ പ്രോബ്ലം ഉണ്ടാവുകയാണെങ്കിലോ ഒക്കെ കുഞ്ഞ് ഫിസിക്കലി നല്ല രീതിയിൽ ശരിയായിട്ട് പോലും ഹെൽത്തി ആയിട്ട് പോലും കുഞ്ഞിന് മാനസികമായിട്ടുള്ള പ്രോബ്ലം ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഡെലിവറി എന്ന് പറയുന്ന ലാസ്റ്റ് കാര്യം ഒരു റിസ്ക്കും എടുക്കാതെ നല്ലൊരു ഡോക്ടറിൻ്റെ അടുത്ത് തന്നെ പോകണം. അവിടെ നിയോനേറ്റൽ കെയർ എന്തായാലും ഉണ്ടാവണം. അവിടെ പീഡിയാട്രീഷ്യനും അവൈലബിൾ ആയിരിക്കണം. അങ്ങനെയുള്ളിടത്ത് മാത്രമേ ഡെലിവറി നടത്താവൂ. പ്രഗ്നൻസിയുടെ ലാസ്റ്റ് മാസങ്ങളിൽ ഒരുപാട് കെയർ ചെയ്യണം. ഫോളോ അപ്പ് ചെക്കപ്പ് ടൈം ടു ടൈം എന്തായാലും നടത്തണം. ഈ കാര്യങ്ങൾ എല്ലാം നമ്മൾ ശ്രദ്ധിച്ചാൽ എന്തായാലും ഒരു ഹെൽത്തി ആയിട്ടുള്ള കുഞ്ഞിനെ നമുക്ക് കിട്ടും. നമ്മുടെ ഒരു ഹെൽത്തി ആയിട്ടുള്ള കുഞ്ഞിൻ്റെ അമ്മയാകുക എന്നുള്ള സ്വപ്നം പൂർത്തിയാകുകയും ചെയ്യും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് തോന്നുവാണെങ്കിൽ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനും ഫ്രണ്ട്സിനും ഒക്കെ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കണം. പിന്നെ നമ്മുടെ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങൾ മറക്കരുതേ. അതുപോലെ തന്നെ ഈ ടോപ്പിക് റിലേറ്റഡ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ടോപ്പിക് റിലേറ്റഡ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കൺഫ്യൂഷൻസോ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. എനിക്കറിയാവുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. പേഴ്സണലി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ മെയിലിലൂടെയോ ഫേസ്ബുക്കിലൂടെയോ ഇൻസ്റ്റാഗ്രാമിലൂടെയോ നിങ്ങൾക്ക് ചോദിക്കാം. ഇത് മൂന്നിൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഈ ചാനലിലെ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ട് അപ്പുറത്തുള്ള ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി ഒന്ന് തിരഞ്ഞെടുത്ത് വെക്കുക. എന്നാൽ മാത്രമാണ് ഞാൻ ഭാവിയിൽ അപ്ലോഡ് ചെയ്യുന്ന ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കത്തുള്ളൂ. അപ്പോൾ ഇനിയും അടുത്തൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയുമായിട്ട് നമുക്ക് ഉടനെ കാണാം. അതുവരേക്കും ഇറ്റ്സ് മീ ജെനി സൈനിങ് ഓഫ്. ടേക്ക് കെയർ ആൻഡ് ഗുഡ് ബൈ.